ഇനി മറ്റൊരു നല്ലൊരു വാർത്തയിലേക്കാണ്. നമുക്കറിയാം ഈ ഹൃദയവാൽവ് സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രക്രിയകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ കാണുന്നൊക്കെ ഉണ്ട്. പക്ഷേ മുമ്പൊക്കെ നമുക്ക് ഇത് ഭയങ്കര അന്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അത് കൃത്രിമമായി വികസിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ കൃത്രിമ ഹൃദയവാൽവ് വികസിപ്പിച്ചെടുത്ത് ശസ്ത്രക്രിയയിലൂടെ രോഗികളിൽ ഘടിപ്പിച്ച് വിജയിപ്പിച്ചത്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെയും അതിൻ്റെ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ MS വല്യത്താൻ്റെയും പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. എല്ലാ വർഷവും December 6, അതായത് ഇന്നാണ് December 6, നമുക്കറിയാം. ഈ ഒരു ദിവസം ഡോക്ടർ MS വല്യത്താന് ഒരു രാവിലെ തന്നെ ഒരു ഫോൺ കോൾ വരും അങ്ങ് തൃശ്ശൂരിൽ നിന്ന്. അത് ഒരു KD മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോൺ കോളാണ് എല്ലാ December 6 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, കാരണം 30 വർഷത്തിന് മുമ്പ് 1990 December 6 ഈ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഹൃദയവാൽവ് കൃത്രിമമായി ഉണ്ടാക്കി അത് ശസ്ത്രക്രിയയിലൂടെ ചേർത്ത് വെച്ച് വളരെ വിജയകരമായി അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തിയത് ഈ ഡോക്ടർ MS വല്യത്താനായിരുന്നു. അപ്പോൾ ആ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ചികിത്സ സ്വീകരിച്ച വ്യക്തിയും തമ്മിലുള്ള ഒരു അപൂർവ ഹൃദയബന്ധം കൂടിയാണ് ഈ ഫോൺ കോൾ എന്ന് പറയുന്നത്. ഈ ശ്രീ മുരളീധരനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി MS ലിഷോയ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, വളരെ എന്താണ് പറയുക, വളരെ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഈ December 6 എന്ന് പറയുന്നത് ഈ ഒരു വാർത്തയെ സംബന്ധിച്ച്. ലിഷോയ് ഇപ്പോൾ ശ്രീ KD മുരളീധരൻ്റെ കൂടെയാണ് ഉള്ളത്. എങ്ങനെയാണ്, 31 വർഷത്തിന് ശേഷം ആരോഗ്യവാനായിരിക്കുന്നു അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ എനിക്കും പ്രേക്ഷകർക്കും താല്പര്യമുണ്ട്. തീർച്ചയായും അമൃത, വളരെ ഒരു സന്തോഷകരമായ ഒരു പ്രഭാതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്ന് പറയുന്നത്. കാരണം വളരെ ഒരു പ്രസന്നമായ ഒരു വ്യക്തി അദ്ദേഹത്തെ കാണുന്നു. അതായത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആദ്യമായി കൃത്രിമമായി ശ്രീചിത്ര തന്നെ വികസിപ്പിച്ചെടുത്ത ഹൃദയവാൽവ്, ആ ഹൃദയവാൽവ് ആദ്യമായി ഘടിപ്പിച്ചത് KD മുരളീധരൻ നിന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് പന്നിത്തടത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാനിപ്പോൾ അദ്ദേഹത്തോട് ഒപ്പമാണ് ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം ഡോക്ടറെ വിളിക്കാനായി നിൽക്കുകയാണ്, നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതായത് ഞാനിപ്പോൾ വന്ന ഒരു സമയത്താണ് ഡോക്ടറെ വിളിക്കാനായി നിന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് വിളിക്കാം. കാരണം ആ ഒരു മുഹൂർത്തം അത് നമുക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഏറെ ഒരു ഹൃദയസ്പർശിയായ ഒരു മുഹൂർത്തം തന്നെയാണ്. കാരണം 1990 ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടന്നു. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം എല്ലാ വർഷവും കൃത്യമായി ഇന്നേ ദിവസം അദ്ദേഹം ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടറെ വിളിച്ച് കൃത്യമായി തൻ്റെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ ആ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു നന്ദി അദ്ദേഹം ഈ ഡോക്ടറെ അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. ഡോക്ടറെ വിളിച്ചു ചേട്ടാ. ഹലോ. ഹലോ ഹലോ, മുരളി അല്ലേ? അതെ അതെ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. പിന്നെ ഇപ്പൊ 31 വർഷമായല്ലോ. എന്റെ അടുത്ത് കൃഷ്ണ മനോഹർ ഇന്നലെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞു മുരളി എന്തോ കൈക്ക് കുറച്ചൊരു പ്രയാസമുണ്ട്. എന്താ പ്രയാസം? അത് ഷിവറിംഗ് ആണ്. ഒരു കൈക്ക് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ വീണ്ടും വിളിക്കാം. ഉവ്വ്, മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ ചെവിക്കും പ്രശ്നമുണ്ട്. അതാണ് ഇപ്പൊ സംസാരിക്കാൻ സാധിക്കുന്നത്. മൊബൈൽ അടുത്ത് പിടിക്കുമ്പോ ആകെ ഒരു വൈബ്രേഷനാ സൗണ്ടിന്. യാത്ര ചെയ്യുന്നില്ല അങ്ങനെ. ഇപ്പൊ കൊറോണ കാരണം പേടിച്ചിട്ട് യാത്ര ചെയ്യുന്നില്ല. എല്ലാവർക്കും യാത്ര ചെയ്യുന്ന പ്രയാസമാണല്ലോ. പക്ഷെ അവിടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഉവ്വ്. പിന്നെ ഇപ്പൊ തിരുവനന്തപുരം പോകുന്നുണ്ട്. തിരുവനന്തപുരം പോകുമ്പോഴൊക്കെ കാറില്, തൃശ്ശൂർ പോകുമ്പോഴും കാറിൽ തന്നെ പോകണുള്ളൂ. ബസ്സിലുള്ള യാത്ര ഒക്കെ നിർത്തി. ചെക്കപ്പ് ഇനി അടുത്ത February. February 8 ഉണ്ട്. അത് സർജറിയുടെ ചെക്കപ്പാണ്. മറ്റേത് ഇപ്പൊ കഴിഞ്ഞ് വന്നുള്ളു പേസ് മേക്കറിന്റെ. അതിന് പ്രത്യേകം മറ്റേ ചെക്കപ്പ്, അതിന്റെ പ്രത്യേക ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അത് നോക്കുന്നത്. ചിത്രയിലോ? അതെ.
പേസ് മേക്കർ ക്ലിനിക് അവിടെ പ്രത്യേകമാണ്. നമ്മുടെ വാൽവ് അതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. പക്ഷെ അവരിതെല്ലാം ചെയ്യും അവിടെ. മുരളി എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊരു പ്രത്യേക പരിഗണന ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ്. മുരളിയുടെ വിവരങ്ങൾ അറിയുന്ന എല്ലാവരും തിരക്കിക്കൊണ്ടിരിക്കും. വളരെ സന്തോഷം. ശരി സാർ, നമസ്കാരം. ശരി, നമസ്കാരം. ഡോക്ടറാണ് അപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലേ. എങ്ങനെയാ ശരിക്കും ശ്രീചിത്രയിലേക്ക് എത്തുന്നതും ഈ ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി? ആദ്യത്തെ ഒരാളായിരുന്നല്ലോ, അപ്പൊ അതൊരു ഭയം ഉണ്ടാക്കിയിരുന്നോ? ഒരു കോൺഫിഡൻറ് ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യം ചിത്രയിൽ പോയി, അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ നാൾ ചികിത്സ നടന്നതിൻ്റെ ശേഷം അവർ പറഞ്ഞ് എന്താ ഓപ്പറേഷൻ വേണം, അപ്പോൾ ഓപ്പറേഷൻ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. 5 വർഷത്തേക്ക് ഇപ്പോൾ എല്ലാം എന്താ ഫുള്ളാണ്, അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കും, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാത്തിരുന്നു കാത്തിരുന്ന് കുറേ കഴിഞ്ഞിട്ടും കണ്ട് ഇവർ വിളിക്കുന്നത് കാണാനില്ല. അപ്പോൾ എൻ്റെ ചെറിയമ്മയുടെ ഒരു വീടുണ്ട് അവിടെ, അവിടെ ഒരു സിസ്റ്റർ താമസിച്ചിരുന്നു ചിത്രയിലത്തെ. അപ്പോൾ ആ സിസ്റ്ററോട് ചെറിയമ്മ ചെന്നിട്ട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റൽ നമ്പർ കൊടുത്ത് അവിടെ സിസ്റ്റർ അന്വേഷിച്ചപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് പോയി എന്നാണ് അറിഞ്ഞാൽ സാധ്യത. കാരണം എൻ്റെ ഫയൽ അവിടെ കാണാനില്ല. അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ അവിടെ ശെൽവരാജ് എന്ന് പറഞ്ഞൊരു വലിയത്താൻ ഡോക്ടറായിട്ട് എങ്ങനെയാണ് അത് കണക്ഷൻ വന്നത്? എങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊരു അപേക്ഷ കൊടുത്തു, ഞാൻ എത്ര നാളായിട്ട് എന്താ ഓപ്പറേഷന് വിളിച്ചിട്ടില്ല, എൻ്റെ ഫയൽ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ സാറ് എനിക്കൊരു കാർഡ് അയച്ചു തന്നു, അതിൽ നിങ്ങൾ സർജറിക്ക് താല്പര്യമുണ്ടോ എന്ന് വെച്ചിട്ട്, അത് യെസ് നോ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഏതെങ്കിലും ഒരെണ്ണം ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്തു. ടിക്ക് ചെയ്ത് കൊടുത്ത് അവർ പിന്നെ അടുത്ത ആഴ്ചയിൽ എനിക്ക് വേണ്ട ഒരു ലെറ്റർ വന്നു. അടുത്തൊരു എന്താ കാർഡിയോളജിസ്റ്റിനെ കണ്ട് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തതിൻ്റെ വരാൻ പറഞ്ഞു, ഡേറ്റും തന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പോയത്. ഈ ശസ്ത്രക്രിയക്ക് ശേഷം എങ്ങനെയാണ്? എല്ലാ വർഷവും ഇതുപോലെ ഡോക്ടറെ വിളിക്കുന്നു, ഡോക്ടറുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ് അതിന് ശേഷം? അതായത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ശസ്ത്രക്രിയക്ക് ശേഷം ഒരു ഡോക്ടറെ നിരന്തരം വിളിക്കുന്നത് ഒരു അസുഖത്തിൻ്റെ കാര്യം പറയാൻ മാത്രമാണ്, പക്ഷേ ഒരു ഇതൊരു ഹൃദയബന്ധത്തിൻ്റെ കാര്യം കൂടിയാണല്ലോ. എങ്ങനെയാണ് ആ ഒരു ഇത് വന്നത്? അത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്താ അഡ്മിഷൻ തന്നിട്ട് അന്ന് 4 മണിക്ക് എന്നോട് പറഞ്ഞു സാറിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. ചെന്നപ്പോൾ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഉള്ളിൽ ഒരാളുണ്ട്, അയാൾ പുറത്ത് കിടന്ന് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് വാതിലിൻ്റെ മുകളിൽ മുട്ടാൻ നേരത്ത് ഉള്ളിൽ നിന്ന് വാതിൽ തുറക്കുകയാണ് ഒരാൾ. അപ്പം ഞാൻ കണ്ടിട്ടില്ല ഡോക്ടറെ. അപ്പോൾ വലിയൊരു ഹോളിൽ സെൻറ്ററിൽ കുറച്ച് കസാരയും മേശയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്ന് നിന്നു. അപ്പോൾ സാറ് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരുന്നു. അതിന് ഡോക്ടർ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടെന്ന് പറഞ്ഞത് ഞാൻ MS വല്യത്താൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സാറ് ഈ വാൾവിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു തന്നു. എന്ത് വാൾവ് മാറ്റി വെച്ച് കഴിക്കേണ്ട മരുന്നുകളും എല്ലാ കാര്യങ്ങളും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് സാറ് എന്നോട് ചോദിച്ചു, മുരളീധരൻ നമ്മളുടെ വാൾവ് ദേവരിക്കും ആർക്കും വെച്ച് കൊടുത്തിട്ടില്ല, എല്ലാം ഇത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ചോദിക്കും ഞാൻ, അപ്പോൾ ആർക്കും സമ്മതമല്ല, മുരളീധരന് ആ വാൾവ് ഉപയോഗിക്കാൻ എങ്ങനെ ഇഷ്ടമാണോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ശരിയാണ് വെച്ചോളാൻ പറഞ്ഞു. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അന്ന് 38 വയസ്സുണ്ട്, നടക്കാൻ തന്നെ ശരിക്കും പറ്റിയിരുന്നില്ല, കിതപ്പെന്തെല്ലായിട്ട് അത്. അപ്പോൾ സാറ് അപ്പോൾ ഉടൻ തന്നെ എഴുന്നേറ്റ് വന്ന് എന്നെ കെട്ടിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സാറിൻ്റെ എല്ലാ ഇതിലും ഞാൻ സാറിനെ വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ പിറന്നാളുകൾ പോകാറുണ്ട്. മണിപ്പാലിലാണ് ഇപ്പോൾ സാറ്, അപ്പോൾ സാറിൻ്റെ അടുത്ത് പോകും. പിന്നെ കൃഷ്ണമനോഹർ ഡോക്ടറുണ്ട്, പിന്നെ ശങ്കർകുമാർ, അങ്ങനെ ഇവരെല്ലാവരും കൂടെ എത്താറുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോയിൽ ഡോക്ടറെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അവിടേക്ക് മടങ്ങിപ്പോകാം നമുക്ക്.